അങ്ങനെ നമ്മളെ ക്ലബിൽ നിന്നുള്ള അടുത്ത റൈഡിനുള്ള ടീം എല്ലാവരും ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. ബൈക്കുകളൊക്കെ ചറപറ വരവറ എന്നിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് കയറ്റണം. അപ്പം എല്ലാവരും ഉണ്ട്, ഓൾ സെറ്റ്. ഹായ്, ഹലോ. എവിടെ? അപ്പൊ അങ്ങനെ ഇന്ന് നമ്മുടെ ക്ലബിൽ നിന്ന് റൈഡ് പോകുന്നതിന് മുന്നേ രണ്ടുപേരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. ഒരാളാ രണ്ടുപേരാ? രണ്ടുപേരാ. വണ്ടിയുടെ ബർത്ത്ഡേയും ആളിന്റെ ബർത്ത്ഡേ അല്ലേ? അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ വണ്ടിക്കും. ഓക്കെ. ബർത്ത്ഡേ എന്റെ വണ്ടിയുടേതാണ്. വണ്ടിയുടെ ബർത്ത്ഡേ മെമ്പേഴ്സിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് നമ്മുടെ രണ്ട് പോലീസ് സാറന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വേറെ സീനൊന്നുമില്ല, അവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അവരും എൻജോയ് ചെയ്തു. അപ്പം ഏകദേശം ഒരു 10-40 ബൈക്കുകൾ വരും. ഇവിടുന്ന് അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം ഒരു ജാഥയായിട്ട് വരി വരിയായിട്ട് നമ്മൾ നേരെ ശാമ്പ്രാണിക്കൊടിയിലേക്ക് പോവുകയാണ്. അപ്പം ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം എല്ലാം രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ശാമ്പ്രാണിക്കൊടിയിലോട്ട് വിടാം. അപ്പോൾ ഇന്നത്തെ കാഴ്ച നമ്മളെ ഈ ക്ലബിലൊപ്പമുള്ള റൈഡ്. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലൈനപ്പ് ഇതാ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഒരേ യൂണിഫോം ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ലായക്ക് ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ജിനു സാറാണ് നമ്മുടെ റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇഷ്ടം പോലെ ബൈക്കിലുണ്ട്, ചറപറ ചറപറ എന്ന്. ഓ വാ, പോട്ട് പോട്ട്. എന്താ എല്ലാരും കൂടെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് പളവളാന്ന് പോവുകയാണ്. പോട്ടെ പോട്ടെ, പോട്ടെ പോട്ടെ. പൊടി പറത്തിക്കൊണ്ട് നമ്മുടെ ക്ലബ് ഇതാ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പോട്ടെ, പൊളി പൊളി പൊളി. ഓക്കെ, അങ്ങനെ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. 75 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട് നമ്മുടെ കൊല്ലം ശാമ്പ്രാണിക്കുടിയിലോട്ട് പോകാനായിട്ട്. ഇതിപ്പോൾ നമ്മളെ ക്ലബിൽ നിന്ന് ഞാൻ പോകുന്ന 3-ാമത്തെ റൈഡാണ്. ഒരുപാട് സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ഒരേ ബ്രാൻഡിൻ്റെ വണ്ടികൾ, അതായത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളെല്ലാം ഇതേപോലെ വരി വരിയായിട്ട് ഓരോ സ്ഥലത്തോട്ട് പോവുക, അല്ലെങ്കിൽ ഒരേ ജേഴ്സി ഇട്ട് പോവുക എന്ന് പറയുന്ന ഒരു യൂണിറ്റി ഉണ്ടല്ലോ, ഒരു യൂണിറ്റി അല്ലേ, അതായത് ഒരു ഒത്തൊരുമ, അത് നമ്മുടെ ഒരു ക്ലബിന് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ഈ ക്ലബിൽ, നമ്മുടെ ബൈക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താവശ്യത്തിനും ഈ ഒരു ക്ലബിൽ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാലോ, നമുക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്ന ഒരു ക്ലബ്ബാണ് നമ്മുടെ ട്രാവൻകൂർ റോയൽ എൻഫീൽഡ് ക്ലബ്ബ്. ഒരുപാട് ഏകദേശം 10-250 മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം ഇന്ന് നമ്മുടെ റൈഡിന് എത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ക്ലബിലുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടെ വന്നാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്ന നമ്മുടെ ക്ലബിൻ്റെ മെമ്പേഴ്സ്, അതായത് അഡ്മിൻമാരൊക്കെ പൊളിയായിട്ട് ഈ ക്ലബ്ബ് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ അമൽ ബ്രോ ആയാലും അരുൺ ബ്രോ ആയാലും അവരൊക്കെ നല്ല കിടുക്കനായിട്ട് നമ്മുടെ ക്ലബ്ബ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു ക്ലബിൻ്റെ വിജയത്തിന് പിന്നിലുള്ള രഹസ്യം. ഇതാ ഹിമാലയനൊക്കെ ഒരു, എനിക്ക് തോന്നുന്നു ഒരു 10-15 ഹിമാലയൻ ഉണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്നും എണ്ണിയിട്ടില്ല. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ലൊക്കേഷനിലെത്തിയിട്ട് ബാക്കി
എണ്ണാം. ഓക്കെ, കഴിഞ്ഞ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു ക്ലബിൻ്റെ റൈഡിൽ നിന്നൊക്കെ ഞാൻ പൊക്കോട്ടിരുന്നത് എന്താ നമ്മുടെ അനുരാജിൻ്റെ പില്ലിനായിട്ടായിരുന്നു പൊക്കോട്ടിരുന്നത്. ഇപ്പം അതിനുശേഷം എന്താ നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് പോകാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇതിന് മുന്നേ ഒരു റൈഡുണ്ടായിരുന്നു, അതിലെനിക്ക് പോകാൻ പറ്റിയില്ല. അതിൽ അനുരാജ് ഒറ്റയ്ക്ക് സോളോ അടിച്ചു പോയി. അതായിപ്പം അവ ഇപ്പോഴും സോളോയാണ്, പക്ഷേ കൂടെ ഞാനുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാണോ, ഭയങ്കര ചൂടാണ്. ചൂടെടുത്ത് അവിഞ്ഞ് പുഴുത്താണ് ഈ ഒരു ജാക്കറ്റിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിഗ്നലിലൊക്കെ നിർത്തുമ്പം ശരിക്കും നമ്മൾ ആ ഒരു ചൂട് ഭയങ്കര രീതിക്ക് അറിയുന്നുണ്ട്. അപ്പം റൈഡ് ചെയ്യുന്ന നമ്മുടെ റൈഡേഴ്സ് എല്ലാവരും തന്നെ ഹൈഡ്രേഷൻ ബാഗും അങ്ങനെയുള്ള വെള്ളത്തിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് വേണം എല്ലാവരും റൈഡ് ചെയ്യാനായിട്ട്. ഞാൻ വെള്ളം എടുത്ത് നമ്മുടെ ബാഗിൻ്റെ അകത്ത് ബാഗിൽ ബോക്സിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. യെസ് 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 ശരി. മപ്പ് റൈഡേഴ്സ്, അപ്പോൾ ഈ ഒരു ക്ലബ്ബിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നിങ്ങളും ട്രിവാൻഡ്രത്തുള്ള റോയൽ എൻഫീൽഡ് ബൈക്കിൻ്റെ ഓണറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ ജോയിൻ ചെയ്ത് നമ്മളെപ്പോലെ ഇതുപോലെ ഒരുമിച്ച് ഒരേ ജേഴ്സിയിൽ ഒരേ ക്ലബിൻ്റെ കീഴിൽ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ പോകാനുള്ള അവസരമുണ്ട്. അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് അതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരുടെ ഇൻസ്റ്റഗ്രാം ലിങ്കാണ് നമ്മുടെ ഈ ഒരു ട്രാവൻകോർ റോയൽ എൻഫീൽഡ് ക്ലബിൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ബാക്കി മറ്റു കാര്യങ്ങൾ, റൈഡ് അതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തും നമ്മുടെ ബൈക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യവും നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അത് വാങ്ങാനായാലും സെയിൽസിനായാലും പിന്നെ വണ്ടിയിൽ എന്തെങ്കിലും വർക്കിനായാലും എന്ത് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നല്ല രീതിക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഗ്രൂപ്പിൽ നിന്ന് മറ്റു മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു ക്ലബിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ വൻ വിജയം എന്ന് പറയാനായിട്ട്. അങ്ങനെ നമ്മുടെ റൈഡ് കൊല്ലം മേവറം എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റേഴ്സ്, എനിക്ക് തോന്നുന്നു ഒരു 10-15 കിലോമീറ്ററിനകത്തേ ഉണ്ടാവും എന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ട്. അപ്പോൾ ഇനിയും കുറച്ച് പേര് പിന്നാലെ വരുന്നുണ്ട്. അപ്പം ഇനി എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒന്ന് ജോയിൻ ആക്കിയിട്ട് വേണം ഇവിടെ നിന്ന് റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ എല്ലാവരും സൈഡിലേക്ക് ഒതുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ സിഗ്നൽ കംപ്ലീറ്റ് നമ്മുടെ ബൈക്കേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതാ അങ്ങത്തം ഇങ്ങത്തം എല്ലാം എല്ലാവരും നിന്ന് നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന്. അല്ലേ, അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ? എല്ലാവരും നിന്ന് നോക്കിയാണ് എന്താണ് സംഭവം എന്ന്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലൊക്കെ ഒരേപോലത്തെ ബൈക്കുകളൊക്കെ ആയിട്ട് റൈഡ് പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് മറ്റ് ബൈക്കുകളിൽ വെച്ചിട്ടുള്ള ആക്സസറീസ്. ഇപ്പം എൻ്റെ ബൈക്കിലില്ലാത്ത എന്ത് സാധനമാണ് മറ്റുള്ള ബൈക്കിൽ ഉള്ളതെന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ ശ്രദ്ധിക്കും. അപ്പം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ആ ഫ്രണ്ടിൽ പോകുന്ന ബൈക്കിന് പേനിയർസ് ഉണ്ട്, രണ്ട് സൈഡിലും പേനിയർ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ പോകുന്ന ബൈക്കിന് ഷാഡിൻ്റെ ടോപ്പ് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ബൈക്കിലില്ലാത്ത രണ്ട് മൂന്ന് സാധനങ്ങൾ ആ ബൈക്കിലൊക്കെ ഉണ്ട്. അപ്പം ഞാനതിനെ കുറിച്ച് ചോദിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് എവിടെ നിന്നാണ് വാങ്ങുന്നത്, എത്ര രൂപയാവും, എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുന്നത് ഒക്കെ ചോദിക്കും. ഇപ്പം അതിനൊക്കെ ഉള്ളൊരു ഒരു കിടിലം അവസരം നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. അത് ഈ ഒരുമിച്ച് റൈഡ് പോകുന്നതിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞല്ല, എനിക്കെന്തില്ല അവനെന്തുണ്ട്, അത് നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ വണ്ടിയിലും ഫിക്സ് ചെയ്യാം. അപ്പം ചില സാധനങ്ങൾ ഇപ്പം എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടാവും, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളത് വാങ്ങാനൊക്കെ ഈ ഒരു ഗ്രൂപ്പ് കൊണ്ട് പറ്റും കേട്ടോ. അത് ഈ നമ്മുടെ ട്രാവൻകോർ റോയൽ എൻഫീൽഡ് ക്ലബ്ബ് മാത്രമല്ല മറ്റേത് ഗ്രൂപ്പ്. ഇപ്പം നിങ്ങളും ഒരു ഗ്രൂപ്പിലെ മെമ്പറാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാനും പറ്റും അല്ലേ. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടി ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇതാ ഇവിടെ നിന്ന് ബോട്ടിൽ വേണം കയറി അങ്ങോട്ട് പോകാനായിട്ട് കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രത്ത് എന്ന് പറയാം, നമ്മൾ ട്രാവൻകോർ റോയൽ എൻഫീൽഡ് ക്ലബിൻ്റെ ഒരു ഗ്രൂപ്പ് റൈഡാണ് റോയൽ എൻഫീൽഡ് ക്ലബ്. യെസ് യെസ്, അതെ അതെ. മൊത്തം ഇപ്പോൾ ഒരു 10-60 പേര് ക്ലബ് മെമ്പേഴ്സ്, ഒരു 250 മേളിലുള്ളയാ. അപ്പോൾ നമ്മളൊരു എല്ലാം ട്രിവാൻഡ്രം പൈസ. ഓക്കെ, അപ്പം അങ്ങനെ എല്ലാവരും ഇത് അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. നമ്മളെ നാട്ടുകാരെല്ലാം ഭയങ്കര കൗതുകത്തോടു കൂടി നോക്കുകയാണ് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഒരേ ഒരു ഗ്രൂപ്പിൽ നിന്ന് വരുന്നത് കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇനി വണ്ടികൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ശാമ്പ്രാണിക്കൊടിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം ബൈക്കിലൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ വരിക്കിങ്ങനെ ഇതാ ഇവിടെ നിന്ന് അങ്ങ് അറ്റം മുതൽ അങ്ങ്
കസ്റ്റമർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാട്ടുകാരൊക്കെ എന്തോ വലിയ സംഭവം പോലെ ഇങ്ങനെ നമ്മൾ വരുന്ന വഴി കണ്ടില്ലേ, അതിനപ്പുറമാണ് ഇവിടുത്തെ സ്വീകരണമൊക്കെ. നമ്മുടെ അഡ്മിന് പൊന്നാടയൊക്കെ അണിയിച്ചാണ് ഇവിടെ ഉള്ള ആൾക്കാർ സ്വീകരിച്ചത്. പക്ഷെ പൊന്നാട പൈസ കൊടുത്ത് വാങ്ങിയതാണോ എന്നൊരു സംശയമുണ്ട്. അഡ്മിൻ കാണുകയാണെങ്കിൽ അഡ്മിൻ കാണട്ടെ. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് ഡ്രസ്സ് മാറാനും ഇതൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ എടുത്തു തന്ന റൂമാണ്. ഹായ്, ഹായ്, എന്തായാലും അങ്ങനെ ക്ലബിന്റെ ബേസിൽ നമ്മളിതാ ഒരു ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തത്. ആ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെർവ് ചെയ്യാണ് എല്ലാരും. മച്ചനെ പേരെന്തായിരുന്നു? ഫിനിത്ത്. ഉണ്ണി, നിങ്ങളാണ് നിങ്ങളാണ് ഇതിന്റെ നടത്തിപ്പോരല്ലേ? നമ്മള് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊടുത്തിടൂലേ, അതുപോലെ പുള്ളിക്ക് വന്നപ്പോ വാഴയിലയില് ചോറ് പൊതിഞ്ഞു കൊടുത്തിട്ടേക്കും. അപ്പൊ നമുക്ക് അടുത്തെടുത്തിരിക്കാം. ഹലോ, 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 കല്യാണ വീട്ടില് എല്ലാരും വരിക്കിരിക്കും. ഹലോ, 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 ബിരിയാണിയിൽ എന്റെ പേരുണ്ടോ? അങ്ങനെ നമ്മൾ ശാംബ്രാണിക്കുടിയിൽ എത്തിയ സമയത്ത് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിന് മീറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രോ പേരെന്തായിരുന്നു? ബാലു. ശ്യാംസുന്ദർ. ഇവിടെ തന്നെയാണ് സ്ഥലം അല്ലേ? ആ ശാന്തി, ആ അമ്പലത്തിൽ മേൽശാന്തിയാണ് നിൽക്കുന്നുണ്ടാ. ഓ, കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മളെല്ലാവരും കൂടെ മൂന്ന് ബോട്ടിലായിട്ട് പോകാനായിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ടിക്കറ്റിന് 100 രൂപയാണ്. ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ, ഏകദേശമുള്ള എല്ലാവരും ഉണ്ട്. നമുക്ക് പോകാനുള്ള ബോട്ടുകൾ അതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അവിടെയും അവിടെ നിന്നും കയറാം, ഇവിടെ നിന്നും കയറാം. ഇപ്പം നമ്മളടുത്ത് ഇങ്ങോട്ട് നിൽക്കാനാണ് പറഞ്ഞേക്കണേ, അറിയാമോ? നമുക്ക് പോകാനുള്ള ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ് യെസ് യെസ്. കേറിയില്ല അതിന് മുന്നേ. ഇത് സ്പെഷ്യൽ. അവിടെ ഇരിക്കാമോ? വേണ്ട, വീഡിയോ ഇല്ല, നമ്മളെല്ലാരെയും കിട്ടും. ഫോക്കസ് എടുത്തിട്ടുണ്ട്. മറ്റേ നമ്മളിതാ ശാംബ്രാണിക്കുടിയിൽ ഐലൻഡിലോട്ട് പോകാനായിട്ട് ബോട്ടിൽ കയറിയിട്ടുണ്ട്. ബോട്ടിൽ ഒരാൾക്ക് 100 രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്. അപ്പം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇതപ്പം ഇവിടെ സമയം 4:30 ആയിട്ടുണ്ട്. 4:30 ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം, എത്ര മണിക്കൂർ യാത്ര ഉണ്ടാവും? 5 മിനിറ്റ്. 5 മിനിറ്റ് യാത്രയുള്ളത് അങ്ങോട്ട് എത്താനായിട്ട്. ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. നമുക്ക് പോവേണ്ട സ്ഥലം ഇവിടെ, നമുക്ക് പോവേണ്ടത് അവിടെയാണ്. അവിടെ ഇപ്പൊ തന്നെ നല്ല ജനസാഗരമാണ്. ഇഷ്ടം പോലെ ആൾക്കാർ ഇതും ഇവിടെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു എനിക്ക് എളുപ്പമായി. നമ്മളിതാ ഇറങ്ങാൻ പോവുകയാണ്. നേരെ വെള്ളത്തിലോട്ട് അങ്ങ് ഇറങ്ങാൻ പോവുകയാണ് കേട്ടാ. എത്ര ആഴം വെള്ളം ഉണ്ടെന്ന് ഇപ്പൊ അറിയാം. ഇത്രയാണ് വെള്ളത്തിന്റെ അളവ്. ഓക്കെ, മൊബൈൽ എടുത്ത് ഇവിടെ വയ്ക്കാം. അപ്പൊ ഗൈസ് ഞാൻ 12,000 കസേര വേണ്ടത്. അപ്പം ഇങ്ങനെയാണ് ഇറങ്ങാൻ പോകുന്നത്. ഇത്ര വെള്ളമേ ഉള്ളൂ കേട്ടോ, എന്റെ മുട്ടിന്റെ അത്രേ ഉള്ളൂ വെള്ളം. നീളമുള്ള കുഴപ്പമില്ല. അപ്പം
അപ്പം ഇതാണ് ചാമ്പ്രാണിക്കുടി ഐലൻഡ്. ഐലൻഡ് എന്ന് പറയാൻ കണ്ടൽ വനമാണ്. ഇത് പലതരത്തിലുള്ള കണ്ടൽ കാടുകൾ ഉണ്ട്. ഇത് മാൻമെയ്ഡാണ് ഈ ഒരു ഐലൻഡ്. കാരണം അവിടെ ഈ ഡ്രഡ്ജിങ് നടത്തിയിട്ട് അതിൻ്റെ വേസ്റ്റ് മണ്ണ് കൊണ്ടിട്ട് അങ്ങനെ നിവന്ന് വന്നൊരു സ്ഥലമാണ് ഈ ഒരു ചാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു സ്ഥലത്തിനെ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഒട്ടുമിക്ക, അതായത് പ്രമുഖരായ മറ്റു പല യൂട്യൂബേഴ്സും അവരുടെ വീഡിയോയിലൂടെ ഈ ഒരു സ്ഥലം കാണിക്കുകയും അങ്ങനെ പ്രശസ്തി നേടിയതാണ്. ഇപ്പം ഇതുപോലെ ജനക്കൂട്ടം ജനസാന്ദ്രമായിരിക്കുന്ന അങ്ങനെ മാറിയൊരു സ്ഥലമാണിത്. ഇപ്പം ഞാൻ അതാ ഷൂ ഒക്കെ ഇട്ടാണ് ഇറങ്ങിയത്. കുഴപ്പമില്ല, ഇതിൻ്റെ അടിയിൽ കല്ലുണ്ടെന്ന് കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാൻ കണ്ടു. ഇനിയിപ്പോ കുഴപ്പമില്ല, എന്തായാലും നല്ല സുഖം. ചാമ്പ്രാണിക്കുടി ഐലൻഡ് ഇഷ്ടം പോലെയാണ്. വെറുതെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടക്കൂടി കഴിക്കും. അത് ഇവിടെ ഉള്ളത് കാണാനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ്, അതായത് കായലിലൂടെ നമുക്ക് കുറച്ച് ദൂരം നടക്കാം, അങ്ങനെയുള്ളതൊക്കെയാണ് എക്സ്പീരിയൻസ്. അങ്ങേയറ്റത്ത് ആര് തട്ട്? തട്ടുകടെ? ആ ഓക്കെ, അതായത് ഫ്ലോട്ടിങ് തട്ടുകട. എല്ലാരും വെള്ളത്തിൽ, ഇത്ര വെള്ളമേ ഉള്ളു കേട്ടോ ഇവിടെയൊക്കെ. നമ്മൾ കയറുന്നതിന് മുന്നേ ഒരു ബോട്ട് വന്നില്ലേ, അത് ഇവിടെ നിന്ന് പാർക്ക് ചെയ്ത ഞാൻ അതാണ് പോകുന്നത്. നമ്മളിപ്പോ വരാവേ. വീണ്ടും ഇവിടെ വേറെ വിശേഷമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇച്ചിരി കായലിന് നടുക്കൂടെ ഇങ്ങനെ നടുക്കല്ല, ഏകദേശം ഒരു ഐലൻഡ്, അതിൻ്റെ ചുറ്റും ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റും. ഇവിടെ ഫ്ലോട്ടിങ് തട്ടുകടമുണ്ട്, അവിടെയൊക്കെ തട്ടുകടമുണ്ട്, നമുക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. പിന്നെ വള്ളത്തിൽ വേണമെങ്കിൽ വള്ളത്തിൽ പോവാം, സ്പീഡ് ബോട്ടിൽ വേണമെങ്കിൽ സ്പീഡ് ബോട്ടിൽ പോവാം, അങ്ങനെയുള്ള ഒരുപാടൊന്നുമില്ല, ഈ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. പിന്നെന്താ ഓയ് ആര് സബ്സ്ക്രൈബേഴ്സ്? കണ്ണിന് എങ്ങോട്ട് നോക്കി ഭയങ്കര കുളിർമയാണ്, കണ്ണ് തുറക്കാൻ വയ്യ. പുള്ളിയുടെ ഭാര്യ ഇതൊന്നും കാണുന്നില്ല എന്ന് വിശ്വസിക്കുന്നു കേട്ടാ. പുള്ളിയുടെ ഭാര്യ ഒന്നും കാണുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, പറഞ്ഞ ഒന്നും വന്നിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ പുതിയ പ്രാങ്ക്, ട്രാവൽ. അടിപൊളി അടിപൊളി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് വെച്ചാല്, നമ്മള് ഓരോ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം, അത് ആസ്വദിക്കണം. അങ്ങനെയാണ്. ഹലോ, ഹിമാലയൻ മൂസ. ഹിമാലയൻ മൂസ പിടിക്കാളൊന്നും ഒരു വലിവും ഇല്ല ഇവിടെ, ഭയങ്കര വഴുക്കൽ. അടിയൊഴുക്ക് അടിയൊഴുക്ക്. നമുക്ക് മുന്നേ ഒരു ബോട്ടിൽ കുറച്ച് കാണാൻ കൊള്ളാവുന്നുള്ള കുറച്ച് സുന്ദരി കുട്ടികൾ ബോട്ടിലിങ്ങനെ വന്നു. അപ്പൊ അവരെ തപ്പിയാണ് ഇവരെല്ലാം നടക്കുന്നത്. എല്ലാരും സെൽഫി എടുക്കുന്നു. സെൽഫി എടുക്കുന്നതിന്റെ ഉദ്ദേശം അയ്യ, ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷൂ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ടൊന്ന് കാല് കൊന്നു വരും, അത്രേ ഉള്ളു. മറ്റൊന്നുണ്ടെങ്കിൽ ചപ്പലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരാം. ഇത് നമ്മൾ ചെരുപ്പില്ലാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഈ കണ്ടലിൻ്റെ വേരിൻ്റെ കുറച്ച് ഈ പൊടിപ്പും കാര്യങ്ങളുണ്ടാകും. പിന്നെ ഈ കുപ്പിച്ചില്ല, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറിക്കൊണ്ടൊന്ന് കാലിലൊക്കെ മുറിവറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ 5 മണി വരെ മാത്രമേ ഉള്ളൂ ബോട്ട്.
ബോട്ട് സർവീസ് ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ 6 മണിക്ക് മുന്നേ റിട്ടേൺ പോവുകയും വേണം. 100 രൂപയാണ് ബോട്ടിൻ്റെ സർവീസ് ചാർജ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇവിടെ വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ സ്പീഡ് ബോട്ട് ഉണ്ട്. ബാറ്റ് ഇതിൻ്റെ അകത്തുള്ളിലോട്ടൊക്കെ പോകാനായിട്ട് സ്പീഡ് ബോട്ട്, ചെറിയ വള്ളം, അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി നമ്മൾ കുറച്ചു നേരം കൂടെ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ആസ്വദിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ ഇനി ചാമ്പിക്കോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ ഒരു 1.5 മണിക്കൂർ കൂടുതൽ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് പോകുന്നതായിരിക്കും. ദേവിയേ അടിപൊളി. അങ്ങനെ നമ്മളെ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറേ ദൂരം വെള്ളത്തിലൊക്കെ നടന്ന് തിമിർത്ത് അലമ്പി തള്ളിയിരുന്ന തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൂപ്പിൻ്റെ കുറച്ച് പേഴ്സൺ, അതായത് ഇൻട്രൊഡക്ഷനൊക്കെ ഇവിടെ കൊടുക്കുകയാണ്. അപ്പം അത് കാണാനായിട്ട് നമ്മുടെ നാട്ടുകാരെല്ലാം ഇപ്പോൾ ഉണ്ട്. ചേട്ടന്മാരെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. ജോർജ്, ഇവിടെ തന്നെ ആ ചേട്ടൻ്റെ പേര്? കാതിരുഞ്ഞ്, അഭിലാഷ്. എല്ലാവരും ഉണ്ട്. അപ്പം ഇവർ നാട്ടുകാരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ നമ്മളെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. ചേട്ടൻ്റെ പേര്? ശ്രീവത്സ. ചേട്ടൻ ഇവിടുത്തെ ഇവിടുത്തെ ആളാണ്. ഓക്കെ. മുന്നോട്ട് പോവാം നമുക്ക് ഇതേപോലെ. അടുത്തൊരു റൈഡ് നിങ്ങൾ അടുത്ത് എല്ലാവരും വരിക, ഹാപ്പി ആക്കാം. ഓക്കെ ഓക്കെ. നമ്മളിവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെ മറ്റൊരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. എന്താ മച്ചനെ പേരെന്തായിരുന്നു? ദിലീപ് അല്ലേ. അപ്പോൾ സനലിൻ്റെ വീഡിയോയിൽ കണ്ട് പരിചയപ്പെട്ടാണല്ലേ. അപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ. അങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂറോളം നമ്മൾ ശാമ്പ്രാണിക്കുടി ഐലൻഡിലും ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലാതെ പേഴ്സണലായിട്ടുള്ളതും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ചർച്ച ചെയ്ത് സംസാരിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു റൈഡൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്തെന്ന് ട്രാവൻകൂർ റോയൽ എൻഫീൽഡ് ക്ലബിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങളും ട്രിവാൻഡ്രത്തുള്ള റോയൽ എൻഫീൽഡ് ക്ലബ് മെമ്പറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പം അതിനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു അടിപൊളി കിടിലം വീഡിയോ ആയിട്ട് ഇനിയും ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.